ഹായ് ഏവർക്കും, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന പലരും പറയാറുണ്ട് അവരുടെ ഫോൺ സ്ലോ ആവുന്നു, ഹാങ് ആവുന്നുവെന്ന്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോണിൽ അതിൻ്റെ ഡിവൈസ് മെമ്മറി അത് വളരെ ലോ ആകുമ്പോഴാണ്. ഡിവൈസ് മെമ്മറി ഫ്രീ ഇല്ല എങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്പേസ് ലഭിക്കില്ല, അങ്ങനെ നമ്മുടെ ഫോൺ സ്ലോ ആകും. ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള മീഡിയ ഫയലുകൾ, കൂടുതൽ സ്പേസ് എടുക്കുന്നത് മീഡിയ ഫയലുകളാണ്, അതുപോലെ ഓഡിയോ ഉണ്ടാവും, ഇമേജുകൾ ഉണ്ടാവും, ഇതെല്ലാം തന്നെ നമുക്ക് മീഡിയ ഫയൽ എന്ന് പറയാം. ഈ മീഡിയ ഫയലുകൾ നമ്മൾ നമ്മുടെ ഡിവൈസ് മെമ്മറിയിൽ നിന്നും സെലക്ട് ചെയ്ത് അത് ഒരു എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക്, SD കാർഡിലേക്ക് മാറ്റുക എന്നതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഓരോ വീഡിയോ ഫയലുകളും സെലക്ട് ചെയ്ത് അത് ഇൻറ്റേണൽ മെമ്മറിയിലാണോ SD കാർഡിലാണോ കിടക്കുന്നതെന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എക്സ്റ്റൻഷനുകൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടെത്താമെങ്കിലും ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ആ ഇൻറ്റേണൽ മെമ്മറിയിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിൽ കിടക്കുന്നതോ ആയ ഫയലുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും അവ നമുക്ക് ആവശ്യമായ ഇൻറ്റേണൽ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിലേക്കോ മൂവ് ചെയ്യാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കെങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പപ്പോൾ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. നോക്കുക, എൻ്റെ ഫോണിലെ ഇന്റേണൽ മെമ്മറി 32 GB ആണ്. അതിൽ 29 GB ഫുള്ളാണ്. അതേസമയം SD കാർഡ് ഫ്രീ ആണ്. ഇന്റേണൽ മെമ്മറിയിലുള്ള വീഡിയോകൾ ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ SD കാർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുക. ആദ്യം ഭാഷ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം പെർമിഷനുകൾ ചോദിക്കും. അതെല്ലാം അലൗ ചെയ്യുക. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഒരു ബട്ടൺ വരും. അത് സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെ വലതുവശത്തായി ആരോ കാണാം. 3 പ്രാവശ്യം അതമർത്തി നമുക്ക് മെയിൻ ഇന്റർഫേസിലേക്ക് എത്താം. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇന്റർഫേസിൽ ഇന്റേണൽ സ്റ്റോറേജ് എന്നും SD കാർഡ് എന്നും 2 ഓപ്ഷൻ മുകളിൽ കാണാം. അതിൽ ഇന്റേണൽ സ്റ്റോറേജ് എന്നത് ഇന്റേണൽ സ്റ്റോറേജിലെ മീഡിയ ഫയലുകൾ കാണാനും അവ മെമ്മറി കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമാണ്. SD കാർഡ് എന്നത് SD കാർഡിലെ മീഡിയ ഫയലുകൾ കാണാനും അത് ഇന്റേണൽ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമാണ്. താഴെ മറ്റ് 3 ഓപ്ഷനും കാണാം. ക്ലീൻ യുവർ ഫോൺ എന്നത് നമ്മുടെ ഫോണിലെ അനാവശ്യ ഫയലുകൾ കണ്ടെത്തി ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഓട്ടോ ട്രാൻസ്ഫർ എന്നത് ഒരു പ്രത്യേക ഫോൾഡറിലെ മീഡിയ ഫയലുകൾ മാത്രം SD കാർഡിലെ ഒരു നിശ്ചിത ഫോൾഡറിലേക്ക് മൂവ് ചെയ്യിക്കാനാണ്. മീഡിയ സ്കാനർ എന്നത് നമ്മുടെ ഫോണിലുള്ള മീഡിയ ഫയലുകളെല്ലാം സ്കാൻ ചെയ്ത് കാണാനുമാണ്. ഇന്റേണൽ സ്റ്റോറേജ് എന്നത് സെലക്ട് ചെയ്താൽ ഇതുപോലെ ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് എന്നിങ്ങനെ 3 ടാബുകൾ കാണാം. അതിൽ മൂവ് ചെയ്യേണ്ടത് വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് എന്നത് സെലക്ട് ചെയ്ത് അതിലെ ഫയലുകൾ മുഴുവനായോ അല്ലാതെയോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മൂവ് എന്നത് അമർത്തുക. മൂവ് എന്നത് അമർത്തുമ്പോൾ മറ്റൊരു ബോക്സ് വരും. അതിൽ ലൊക്കേഷൻ എന്നതിന് നേരെയുള്ള കോളത്തിൽ അമർത്തി SD കാർഡിലെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് നൽകാം. തുടർന്ന് ട്രാൻസ്ഫർ എന്നത് അമർത്തുമ്പോൾ ഫയലുകൾ മൂവ് ആകുന്നു. ഇതുപോലെ തന്നെ ഇന്റേണൽ മെമ്മറിയിലെ ഫോട്ടോകളും ഓഡിയോ ഫയലുകളും നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാം. ക്ലീൻ യുവർ ഫോൺ എന്നത് സെലക്ട് ചെയ്താൽ ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാക്കിയാകുന്ന APK ഫയലുകൾ, ജങ്ക് ഫയലുകൾ എന്നിവ സ്കാൻ ചെയ്ത് കണ്ടെത്തി റിമൂവ് ചെയ്യാം. അടുത്തത് ഓട്ടോ ട്രാൻസ്ഫർ ആണ്. ചില ഫോണുകളിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. ഓട്ടോ ട്രാൻസ്ഫർ എന്നെടുത്ത് വലതുവശത്തെ ടോഗിൾ സ്വിച്ച് എനേബിൾ ചെയ്ത് തുടർന്ന് വരുന്ന ബോക്സിൽ ഒരു നിർദ്ദേശം കാണും. അതിൽ ഓക്കെ അമർത്തുക. തുടർന്ന് വരുന്ന ഭാഗത്ത് മെമ്മറി കാർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരും. അതിൽ 2 കോളം കാണാം. അതിൽ ആദ്യത്തേതിൽ ഏത് ഫോൾഡറിൽ വരുന്ന മീഡിയ ഫയലുകളാണോ SD കാർഡിലേക്ക് മാറ്റേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. 2-ാമത്തെ കോളത്തിൽ SD കാർഡിലെ ഒരു ഫോൾഡറും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ ആദ്യത്തെ ഫോൾഡറിൽ വരുന്ന എല്ലാ മീഡിയ ഫയലും SD കാർഡിലെ ഫോൾഡറിലേക്ക് തനിയെ മൂവ് ആയിക്കോളും. പ്രത്യേകം ഓർക്കുക, ഈ ഫീച്ചർ ചില ഫോണുകളിൽ വർക്ക് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് വേർഷൻ പുതിയതിൽ. മീഡിയ സ്കാൻ എന്നെടുത്താൽ ഇന്റേണൽ മെമ്മറി അല്ലെങ്കിൽ SD കാർഡ് സെലക്ട് ചെയ്ത് അതിൽ ആപ്പുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വീഡിയോകളും ഓഡിയോകളും ഇമേജുകളും എല്ലാം തന്നെ സ്കാൻ ചെയ്ത് കണ്ടെത്താം. ഇന്റേണൽ മെമ്മറി കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് മൂവിറ്റ് എന്ന ഈ ആപ്ലിക്കേഷൻ
തീർച്ചയായും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതി ശർമ്മേനൻ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതി ശർമ്മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.